നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി സയൻസ് ഫിങ്സിലേക്ക് സ്വാഗതം ആദ്യമായി ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ മഷിയിൽ നന്ദി അർപ്പിക്കുകയാണ് തുടർന്നും എല്ലാവിധ സപ്പോർട്ടും നിർദ്ദേശങ്ങളും വേണ്ട സജഷൻസും ഞങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലയുടെ ക്രമീകരണത്തെക്കുറിച്ച് പഠിച്ചല്ലേ നിങ്ങൾ നോക്കിയോ തൊടിയിലൊക്കെ പോയി നോക്കിയോ ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലയിൽ എങ്ങനെയാണ് ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരം ക്രമീകരണങ്ങളാണ് എതിർവിന്യാസം ഏകാന്തര വിന്യാസം സർപ്പള വിന്യാസം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് തരം ക്രമീകരണങ്ങൾ പിന്നെന്താ നമ്മൾ നോക്കിയത് ഒരു പരീക്ഷണം ചെയ്തത് അല്ലേ എന്തായിരുന്നു പരീക്ഷണം ചുവന്ന ചീരയിൽ ഹരിതകം ഉണ്ടോ എന്നായിരുന്നു നമ്മൾ നിരീക്ഷിച്ചത് എന്നിട്ട് കിട്ടിയോ അല്ലേ ചുവന്ന ചീരയിലും ഹരിതകം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പൊ ചുവപ്പ് നിറം വരാനുള്ള കാരണം എന്താണ് അതിന് വേറൊരു വർണ്ണക വസ്തുവാണ് ഏതാത് ആന്തോസയനിൻ പിന്നെന്താ നമ്മൾ ചർച്ച ചെയ്തത് രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നുണ്ടോ എന്ന് നമുക്ക് തരാൻ പറ്റുമോ എന്ന് നമ്മൾ ചർച്ച ചെയ്തു തരാൻ പറ്റുമോ ഇല്ല അല്ലേ സസ്യങ്ങൾ എങ്ങനെയാണ് ഓക്സിജൻ പുറത്തു വിടുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ വഴിയാണ് പ്രകാശ സംശ്ലേഷണം എന്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല അതിനാൽ തന്നെ നമുക്ക് ഓക്സിജൻ ലഭ്യമാകുന്നില്ല ഇനി രാത്രിയും പകലും നടക്കുന്ന ഒരു പ്രക്രിയ ഏതാണ് ശ്വസനം നമ്മളും അതുപോലെ സസ്യങ്ങളും എല്ലാ ജീവജാലങ്ങളും രാത്രിയും പകലും ശ്വസനം എന്നുള്ള പ്രക്രിയ നടത്തി വരുന്നു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തേക്ക് പോവാം അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് മണ്ണില്ലാതെ സസ്യങ്ങൾ ഉണ്ടാവുമോ എന്ന് ഉണ്ടാവുമോ ഒരു ഉദാഹരണം കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയവർക്കെങ്കിലും ഇനി നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യം ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം അത് നോക്കിയിട്ട് നിങ്ങൾ അത് എവിടെയെങ്കിലും കണ്ടിട്ടോ ഉണ്ടോ എന്ന് നോക്കൂ ഒന്ന് നോക്കൂ എല്ലാവരും ചിത്രം കണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സസ്യത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ വീടിന് ചുറ്റും മരങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചുറ്റും ചുറ്റുപാട് നോക്കിയാൽ മരങ്ങളിലൊക്കെ ഈ സസ്യങ്ങൾ കാണാം ഈ സസ്യത്തിൻ്റെ പേരെന്താണെന്നറിയോ ഇതിനെയാണ് നമ്മൾ മരവാഴ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിൽ കുറേ ഇങ്ങനെ വേരുകൾ തൂങ്ങിക്കിടക്കണ്ട അല്ലേ അപ്പോൾ ഇത്തരം സസ്യങ്ങൾ ഈ വേരിൻ്റെ സഹായത്തോടു കൂടിയാണ് ആഹാരം പാകം ചെയ്യുന്നത് അതായത് ഈ വേരുകൾ അന്തരീക്ഷത്തിലുള്ള ജലം ലവണം എന്നിവയൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് ഈ വേരിനെയാണ് നമ്മൾ വെലമൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്തരം സസ്യങ്ങൾ ഏത് മരത്തിലാണോ വസിക്കുന്നത് ഏത് മരത്തിലാണോ ഉള്ളത് ആ മരത്തിന് യാതൊരു വിധ ദോഷം ഉണ്ടാക്കുന്നില്ല അതായത് ഒരു വാസസ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമേ ആ സസ്യങ്ങൾ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ അത്തരം സസ്യങ്ങളെ അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് ചെടികളെ ആശ്രയിക്കുന്ന അത്തരം സസ്യത്തെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് അതായത് വാസത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു ഇത്തരം എപ്പിഫൈറ്റുകൾക്ക് മറ്റുദാഹരണങ്ങളാണ് ഓർക്കിഡുകൾ ഓർക്കിഡ് പൂവ് നിങ്ങളുടെ തോട്ടത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക അല്ലേ പിന്നെ അതുപോലെ തന്നെ സീതത്താളി ബർബോഫില്ലം ഇതെല്ലാം ഈ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ സഫിയ എന്ന ഒരു കൂട്ടുകാരിയുടെ ഒരു ഡയറി കുറിപ്പ് പറയുന്നുണ്ട് അതായത് ആ കുട്ടി ഒരു പൂന്തോട്ടത്തിൽ പോയപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അതിൽ പറയുന്നത് ആ കുട്ടി പൂന്തോട്ടത്തിൽ പോയപ്പോൾ നിറയെ പൂക്കൾ പൂത്തു നിൽക്കുന്നത് കണ്ടു ആ കുട്ടിയെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വളർത്തുന്ന രീതി ആ സസ്യങ്ങളെ വളർത്തിയ രീതിയായിരുന്നു ആ കുട്ടിയെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ തൂക്കിയിട്ട മരപ്പലകയിൽ ചകിരി കെട്ടി തൂക്കിയാണ് സസ്യങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അത് ഏത് പൂവായിരുന്നു ഓർക്കിഡുകളായിരുന്നു അപ്പോൾ ഓർക്കിഡുകളും മണ്ണില്ലാതെയാണ് വളരുന്നത് അതിനെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു അല്ലേ ഇനി ഇത്തരം പൂന്തോട്ടത്തെ അതായത് നട്ടുവളർത്തിയ ഓർക്കിഡുകളുടെ പൂന്തോട്ടത്തെയാണ് നമ്മൾ ഓർക്കിഡേറിയം എന്ന് പറയുന്നത് ഈ മരവാഴയും ഒരു ഓർക്കിഡാണ്
അപ്പോൾ എല്ലാവർക്കും എപ്പിഫൈറ്റുകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ്? താമസിക്കാൻ വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഓർക്കിഡുകൾ, സീതത്താളി, ബർബോഫില്ലം, ഇതെല്ലാം എപ്പിഫൈറ്റിന് ഉദാഹരണങ്ങളാണ്. ഇനി ഈ ഓർക്കിഡുകൾ നട്ടുവളർത്തിയ ഉദ്യാനത്തെ അല്ലെങ്കിൽ പൂന്തോട്ടത്തെ എന്താണ് പറയുന്നത്? അതിനെയാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സസ്യങ്ങളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയോ. നോക്കൂ, എല്ലാവരും ചിത്രം കണ്ടില്ലേ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സസ്യങ്ങളെ? കണ്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ വീടിനു ചുറ്റും നോക്കുകയാണെങ്കിൽ മാവിലൊക്കെ ഇങ്ങനെ പടർന്നും പന്തലിച്ച് നിൽക്കുന്നുണ്ടാവും. ഇതിന് പേരെന്താണെന്നറിയോ? ആ, ഇത്തിൽ കണ്ണി, ഇത്തിള് എന്നൊക്കെ പറയും. ഇനി ഈ സസ്യങ്ങളും എന്താണ്, മരത്തിൻ്റെ തടിയിൽ തന്നെയാണ് വളരുന്നത് അല്ലേ? അപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും ആഹാരം പാകം ചെയ്യുന്നുണ്ടാവുക? ഇവർ ഏത് മരത്തിൻ്റെ തടിയിൽ അല്ലെങ്കിൽ ഏത് മരത്തിലാണോ വസിക്കുന്നത്, ആ മരത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആണ് ആഹാരം പാകം ചെയ്യുന്നത്. നമ്മൾ എപ്പിഫൈറ്റുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? അവരെങ്ങനെയായിരുന്നു? വെലമിൻ എന്ന വേരുപയോഗിച്ച് അന്തരീക്ഷത്തിലെ ജലം അതേപോലെ ലവണമൊക്കെ വലിച്ചെടുത്താണ് അവർ ആഹാരം പാകം ചെയ്യുന്നത്. എന്നാൽ ഈ സസ്യങ്ങൾ ആതിഥേയ സസ്യം, ആതിഥേയ സസ്യം എന്ന് പറഞ്ഞാൽ ഇവർ ഏത് സസ്യത്തിലാണോ താമസിക്കുന്നത് അതിനെയാണ് ആതിഥേയ സസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആതിഥേയ സസ്യങ്ങളുടെ ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നു. മനസ്സിലായോ? അത്തരം സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരാദ സസ്യങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഈത്തിൽക്കണ്ണി, ഈത്തിളൊക്കെ പറയാം. ആഹാരത്തിനും വാസത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ പരാദ സസ്യങ്ങൾ രണ്ട് വിധമുണ്ട്, അർദ്ധപരാദം, പൂർണ്ണപരാദം. അർദ്ധപരാദം, അർദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം പകുതി അല്ലേ, പൂർണ്ണം എന്ന് പറയുമ്പോൾ മുഴുവനായും. അപ്പോൾ എങ്ങനെയാണ്, അതായത് അർദ്ധപരാദ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സസ്യങ്ങൾ ആതിഥേയ സസ്യങ്ങളുടെ ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ഇത്തിൽക്കണ്ണി, അതുപോലെ തന്നെ ചന്ദനമരം ഒക്കെ ഈ അർദ്ധപരാദ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി പൂർണ്ണപരാദം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവര് ആതിഥേയ സസ്യങ്ങളുടെ മുഴുവനായിട്ടുള്ള ആഹാരം വലിച്ചെടുത്ത് പൂർണ്ണമായി ഉപയോഗിക്കുന്നു. അവര് സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നില്ല, അവര് ആതിഥേയ സസ്യങ്ങളുടെ ആഹാരമാണ് ഉപയോഗിക്കുന്നത്. അത്തരം പരാദ സസ്യങ്ങളെയാണ് പൂർണ്ണ പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് മൂടില്ലാ താളി, അതുപോലെ തന്നെ റഫ്ലേഷ്യ. അർദ്ധപരാദത്തിന് ഉദാഹരണം ചന്ദനം, മിത്തിൽക്കണ്ണി. പൂർണ്ണപരാദത്തിന് ഉദാഹരണം റഫ്ലേഷ്യ, മൂടില്ലാ താളി. റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 15 കിലോയോളം ഉണ്ട്. ഇത് സുമാത്ര ജാവ ദ്വീപുകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇതിന് വളരെ ദുർഗന്ധമാണ്. അപ്പം എല്ലാവർക്കും പരാദ സസ്യങ്ങളും അതിന് ഉദാഹരണങ്ങളും മനസ്സിലായോ? അപ്പോൾ താമസത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. താമസത്തിനും അതുപോലെ ആഹാരത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഈ പരാദ സസ്യങ്ങൾ ആ ആതിഥേയ സസ്യങ്ങളേക്ക് ദോഷമാണ് വരുത്തുന്നത് അല്ലേ? അതായത് ഈ സസ്യങ്ങൾ കാരണം, ഈ പരാദ സസ്യങ്ങൾ കാരണം ഈ ആതിഥേയ സസ്യങ്ങളുടെ കൊമ്പുകൾ ഉണങ്ങി വരുന്നു, കായ്ഫലം കുറയുന്നു, അതുപോലെ തന്നെ ക്രമേണ മരം നശിച്ചു പോകുന്നു. അപ്പോൾ ദോഷകരമാണ്. എല്ലാവർക്കും ഇതുവരെ പഠിപ്പിച്ചത് മനസ്സിലായോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറി അതേപോലെ ഭക്ഷണ സാധനങ്ങൾ എന്നിവയൊക്കെ കുറേ ദിവസം പുറത്തെടുത്ത് വയ്ക്കുക, ഫ്രിഡ്ജിലൊന്നും വയ്ക്കാണ്ട് പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് എടുത്ത് നോക്കിയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഓ അല്ലേ, ഒരു വെളുത്ത കുത്ത് ഇങ്ങനെ വരും. അതെന്താണത്? പൂപ്പലാണ് അല്ലേ. അതുപോലെ മരത്തിലൊക്കെ ആണെങ്കിൽ കൂന് വളരുന്ന കണ്ടിട്ടില്ലേ, നിങ്ങൾ ചിലവരൊക്കെ കഴിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പൂപ്പല്, കൂന് എന്നിവയൊക്കെ എങ്ങനെയായിരിക്കും വളരുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും അവർക്ക് ആഹാരം കിട്ടുന്നുണ്ടാവുക? ഇവരൊക്കെ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. ഇവരെയാണ് നമ്മൾ ശവോപജീവികൾ എന്ന് പറയുന്നത്. ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നവയാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്.
പൂപ്പൽ കൂനം ഒക്കെ ഈ ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് പൂപ്പൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് റൊട്ടി റൊട്ടി വെള്ളം നനച്ചിട്ട് കുറച്ച് ദിവസം പുറത്ത് വയ്ക്കാം. അപ്പോൾ അതിൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അതിൽ കറുത്ത കറുത്ത കുട്ടികൾ കാണാം, അതെന്താണ്? പൂപ്പലാണ്. ഇനി ഈ പൂപ്പൽ അതുപോലെ തന്നെ കൂന ഒക്കെ ഫംഗസ് എന്ന വിഭാഗത്തിൽ പെട്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളുടെ ചിത്രം കാണാം. ശവോപജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നിയോട്ടിയ, മോണോട്രോപ്പ. ഇതുവരെ എടുത്ത ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും നന്ദി.